ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ എം ജെ എസ് എസ് സിയുടെ പ്രസിഡൻ്റ് അഭിയുന്ന പിതാവായ ഡോക്ടർ മാത്യുസ് മാർ അന്തിമോസ് തിരുമേനി, എം ജെ എസ് എസ് സിയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെവലിയാർ എം ജെ മർക്കോസ് സാർ, എം ജെ എസ് എസ് സിയുടെ മറ്റ് ഭാരവാഹികൾ, ഇന്ന് ഈ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൺഡേ സ്കൂളിലെ മുഴുവൻ അധ്യാപകർ, അധ്യാപികമാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികളെ, എന്നെന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാത്സല്യമുള്ള വിദ്യാർത്ഥി, വിദ്യാർത്ഥിനികളെ, ഇന്ന് ലോകത്തേക്ക് നോക്കുമ്പോൾ ലോകം മുഴുവനും പരിഭ്രമിച്ചു നിൽക്കുന്നതായ മഹാമാരിയുടെ, പകർച്ചവ്യാധിയുടെ തിക്താനുഭവത്തിൽ മനുഷ്യൻ മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ആരാധന ആലയങ്ങൾ, ആരാധന മുടങ്ങിപ്പോകുന്നു, ആളുകൾക്ക് പള്ളിയിൽ പോകാൻ കഴിയാതെ വരുന്നു, സൺഡേ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ ആധ്യാത്മികമായ സന്തോഷം പങ്കിടുന്നതായ സൺഡേ സ്കൂളിൽ സന്തോഷത്തോടെ ഒന്ന് പഠിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നു. ആത്മീയ മേഖല മുഴുവനും ആത്മീയമായ വലിയ പാപ്പരത്വത്തിൻ്റെ, മുല്യച്യുതിയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ നാളുകളിലേക്ക് നാം ഭയത്തോടെ നോക്കുമ്പോൾ, വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതുപോലെയുള്ള കാലയളവുകളെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒരു കാലയളവാണ് നോഹിൻ്റെ കാലത്തെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ലോകം മുഴുവനും സ്തംഭിച്ചുപോയി, മനുഷ്യവംശം മുഴുവനും നശിച്ചുപോയതായ ഒരു നാളുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓരോ 2000 വർഷം കൂടുമ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന് ശേഷം 2000 വർഷം തികഞ്ഞതായ ഈ കാലയളവിൽ വന്ന ഏറ്റവും വലിയ ഒരു വലിയ സംഭവമാണ് കോവിഡ് എന്ന് പറഞ്ഞ പകർച്ചവ്യാധി എന്നുള്ളത്. ചില ആളുകൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രിസ്തുവിന് മുമ്പ് AD എന്നും BC എന്നും രണ്ടായി തിരിച്ച ഒരു കാലയളവ് ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, ചില ആളുകൾ പറയും ഈ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഈ അടുത്തിടയ്ക്ക്. വാസ്തവത്തിൽ അത് അങ്ങനെ പറയാവുന്നൊരു കാര്യമാണെന്ന് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിന് മുമ്പും അത് ക്രിസ്തുവിന് ശേഷവും ആയിക്കഴിഞ്ഞു. പക്ഷേ കോവിഡ് തീർന്നാലല്ലേ കോവിഡിന് മുമ്പുള്ള കാലവും കോവിഡിന് പിമ്പുള്ള കാലവും എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ പകർച്ചവ്യാധി നമ്മെ സംബന്ധിച്ചിടത്തോളം, നാം മനുഷ്യവംശം ഭൂമിയിലുള്ളോളം കാലം തന്നെ നിലനിൽക്കുമെന്ന് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം മുമ്പും അതിൽ പിമ്പും എന്ന് പറയാനായിട്ട് പറ്റാത്തതായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ലോകം എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ, അതുപോലെ സൺഡേ സ്കൂൾ കുട്ടികൾ, വിശ്വാസികൾ, ആർക്കും തന്നെയും ഈ കോവിഡ് മാറി പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നാൽ വാസ്തവത്തിൽ അതിന് കഴിയുമോ? സാധ്യതയില്ലെന്നാണ് എൻ്റെ വിചാരം. ഇന്ന് ലോകത്തേക്ക് നോക്കുമ്പോൾ എന്ത് കാര്യത്തിനും അതിന് സാധ്യതകളുണ്ട്. കടയിൽ പോകാനായിട്ട് പ്രശ്നമില്ല, മാർക്കറ്റിൽ പോകാനായിട്ട് പ്രശ്നമില്ല, എവിടെയും പോകാം. മദ്യഷാപ്പുകളിലൊക്കെയും ആളുകൾ പോയി കള്ളുകുടിക്കുന്നു. ഒറ്റ കാര്യത്തിന് മാത്രമേ തടസ്സം കാണുന്നുള്ളൂ, പള്ളിയിൽ പോയാൽ രോഗം പകരുന്നു. എന്തൊരു വലുതായിരിക്കുന്ന ഒരു ആത്മീയമായ മൂല്യച്യുതിയാണ് ആരാധനാലയങ്ങൾ, ദൈവവിശ്വാസം ഇന്ന് നേരിടുന്നത്. സത്യത്തിൽ പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവ് എത്രയോ വലിയ പൈശാചികപരമായിരിക്കുന്ന ഇടപെടലാണ്. ദേവാലയങ്ങൾ അടച്ചിടുന്ന ഒരു ചുറ്റുപാട്, യോവൽ പ്രവചനം അത് കൃത്യമായി പറയുന്നുണ്ട്. വാത്സല്യ വിദ്യാർത്ഥി, വിദ്യാർത്ഥിനികളെ, ഇന്ന് ഓൺലൈനിൽ കൂടി നിങ്ങളിരുന്ന് കോളേജിലെ, ദിനപാഠശാലകളിലെ പാഠ്യപദ്ധതികൾ നിങ്ങൾ ചുരുക്കമായി പഠിക്കുന്നു. സൺഡേ സ്കൂളിലെ കാര്യങ്ങൾ ചുരുക്കമായി നിങ്ങൾ മാത്രം അറിയുവാനും പഠിക്കുവാനും അതിനുവേണ്ടി മുതിരുന്നു. കുറച്ച് കുട്ടികൾ ഈദിന് വേണ്ടി മുതിരുമ്പോൾ എത്രയോ കുട്ടികളാണ് കളിക്കാനും മറ്റും കാര്യങ്ങൾക്കുമായിട്ട് പോകുന്നത്. ഒരു സൺഡേ സ്കൂളിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അധ്യയനം കിട്ടാതെ പോകുന്ന ചുറ്റുപാട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളതായ ഒരു കൊച്ചു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വേദപുസ്തകത്തിലെ, സങ്കീർത്തന പുസ്തകത്തിലെ 34 അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും,
യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. സങ്കീർത്തനകാരൻ പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവരെ, ദൈവഭക്തിയോടുകൂടി ജീവിക്കുന്നവരെക്കുറിച്ച് പറയുകയാണ്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരുന്നേക്കാം എന്ന് പറഞ്ഞാൽ സിംഹത്തിന് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാൻ ഭൂമിയിൽ ഭക്ഷണമുണ്ടെങ്കിൽ, ഇരയുണ്ടെങ്കിൽ ഈ സിംഹക്കുട്ടികളുടെ തള്ള അതിൻ്റെ ഈ തള്ളമാർ ഭക്ഷണം തേടിപ്പിടിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്, അതിന് മുട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആർക്കും മുട്ടില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരില്ല. സിംഹം അതിൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ നിവർത്തിതമായി തീർന്നു. ഭക്ഷണമാണ് അവരുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം മാത്രമാണോ നമ്മുടെ കാര്യം? അല്ല, നമുക്ക് പാർപ്പിടം ആവശ്യമാണ്, നമുക്ക് വസ്ത്രം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, പഠനം ആവശ്യമാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ അനേക സാധ്യതകൾ നമുക്ക് അനുകൂലമായി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ പരിതസ്ഥിതിയിലാണ് സങ്കീർത്തനകാരൻ പറഞ്ഞിരിക്കുന്നത്, ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് സങ്കീർത്തനകാരൻ നമ്മോട് പറയുന്നത്. ആർക്കാണ്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് നമ്മോട് സങ്കീർത്തനകാരൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഇറ്റലിയിൽ നേപ്പിൾസിലെ നോള എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് ഒരു സംഭവമുണ്ടായി. അവിടെ ഇപ്രകാരം ആണ് എഴുതിയിരിക്കുന്നത്. ഫെലിക്സ് എന്ന് പറയുന്നതായ ഒരു സുവിശേഷകൻ, ദൈവഭക്തനാണ്, നല്ല ഒരു സുവിശേഷകനാണ്, ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച് ജീവിക്കുന്നവനാണ് ഫെലിക്സ്. തൻ്റെ വിശ്വാസപരമായിരിക്കുന്ന ജീവിതത്തെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം ക്രിസ്തുവിൽ അത്രയും അർപ്പിതനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് വളരെ പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് തൻ്റെ സുവിശേഷപരമായ വേലകളിൽ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഭരണാധികാരികൾ ഫെലിക്സിനെ കൊല്ലുവാനായിട്ട് തീരുമാനിച്ചു, പട്ടാളത്തെ നിയോഗിച്ചു. അങ്ങനെ ഫെലിക്സിനെ തേടിയിറങ്ങി. അദ്ദേഹത്തിന് ഒരുപാട് ശിക്ഷ സമ്പത്തുണ്ട്, തൻ്റെ സുവിശേഷം കേൾക്കുവാനായിട്ട് ധാരാളം ആളുകൾ അവിടെ തിങ്ങിക്കൂടുന്നുണ്ട്. അങ്ങനെ ഫെലിക്സിനെ അന്വേഷിച്ച് പട്ടാളം ഇറങ്ങിയെന്ന വാർത്ത ഫെലിക്സിൻ്റെ ശ്രദ്ധയിൽ ആളുകൾ കൊടുക്കുകയുണ്ടായി. ഫെലിക്സ് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി രക്ഷപ്പെടുന്നു? താൻ മരിച്ചുപോയാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം, തന്നിലുള്ളതായ ക്രിസ്തുവിൻ്റെ ആ സന്ദേശം ലോകത്തെത്തിക്കുവാനായിട്ട് ഫെലിക്സിന് കഴിയാതെ പോകും. ഫെലിക്സ് ക്രിസ്തുവിന് വേണ്ടി രക്ഷപ്പെടുവാനും ജീവിക്കുവാനും തീരുമാനിച്ചു. ഈ പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തീരുമാനിച്ചു. അവൻ ഒരു മരുഭൂമിയിൽ കൂടി ഓടുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെടാനായിട്ട് അവൻ തയ്യാറാകുമ്പോൾ ഒരു മലയുടെ ചെരിവിലേക്ക് അവൻ ചെന്നെത്തുന്നു. അവിടെ അതിനപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് ഫെലിക്സിന് സാധിക്കുകയില്ല. ഫെലിക്സ് ആ മലയുടെ ചെരിവിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഗുഹ കണ്ടെത്തുകയാണ്. ആ ഗുഹയ്ക്കകത്ത് ഫെലിക്സ് പ്രവേശിച്ചു. ഫെലിക്സ് ആ ഗുഹയ്ക്കകത്ത് പ്രവേശിക്കുമ്പോൾ ആ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് കടക്കാൻ വേറെ വഴികളൊട്ടില്ല താനും. പക്ഷേ ഫെലിക്സ് അകത്ത് പ്രവേശിച്ചു. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനാപുരസരം അതിനകത്ത് ഈ പ്രവേശിച്ചു. തൻ്റെ ജീവിതം ക്രിസ്തുവിൽ രക്ഷപ്പെടണം, ലോകത്തോട് ഇനിയും തനിക്ക് പ്രസംഗിക്കാനുണ്ട് എന്ന് ഫെലിക്സ് ആഹ്വാനം ചെയ്തുകൊണ്ട് തനിക്ക് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അകത്ത് പ്രവേശിച്ച ആ സമയം മുതൽ അവിടെ ഒരു സംഭവമുണ്ടായി. സംഭവം എന്ന് പറയുന്നത്, ഒരു ചിലന്തി ഈ ഇതിൻ്റെ ഗുഹാമുഖത്ത് വന്ന് പെട്ടു. ആ ഗുഹാമുഖം ചിലന്തി വല കൊണ്ട് അവൻ വലിയ വല കെട്ടി. ഫെലിക്സ് അതിനകത്ത് ഒരു ദിവസം കഴിച്ചു കൂട്ടി, പിറ്റേ ദിവസം കഴിച്ചു കൂട്ടി. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങൾ ഫെലിക്സ് ആ ഗുഹയ്ക്കകത്ത് ചെലവഴിക്കുകയാണ്. പക്ഷേ തനിക്ക് കുടിക്കാൻ വെള്ളമില്ല, തനിക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമില്ല, തനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒരു മാർഗവുമില്ല. അതിനകത്ത് ഏകനായി തനിക്ക് ആശ്രയം ഒന്നേയുള്ളൂ, കർത്താവ് മാത്രമാണ് ഫെലിക്സിന് ആശ്രയമായിട്ടുള്ളൂ. ഫെലിക്സ് അതിൽ കഴിച്ചു കൂട്ടി. രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സിന് ഉള്ളിലൊരു ബോധമുണ്ടായി, ഈ പട്ടാളക്കാർ മടങ്ങിപ്പോയിട്ടുണ്ടാകാം എന്ന് അവർക്ക് മനസ്സിലായി. ഫെലിക്സിന് മനസ്സിലായി. ഫെലിക്സ് പതുക്കെ പതുക്കെ ഗുഹയുടെ മുഖത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തി. ആ ചിലന്തി ഒരു വലിയ ചിലന്തി വലക്കൂട്ടം ഉണ്ടാക്കി ആ വലയിൽ നിന്നുകൊണ്ട് ഈച്ച പ്രാണികളെ അത് ഭക്ഷിക്കുന്നതായിട്ട് ഫെലിക്സ് കാണുകയാണ്. ഫെലിക്സ് പതുക്കെ ഈ വല ഭേദിച്ചുകൊണ്ട് മുറിച്ചു മാറ്റിക്കൊണ്ട് ഫെലിക്സ് പുറത്തേക്ക് വന്നു. പുറത്ത് വന്നിട്ട് ഫെലിക്സ് ചിന്തിച്ചു,
ഒരു പക്ഷേയെങ്കിൽ പട്ടാളക്കാർ എന്നെ തേടി എത്തിയിട്ടുണ്ടാകും. ഈ വല കണ്ടതുകൊണ്ട് ഞാനിതിലുണ്ടാകുകയില്ല എന്ന് വിചാരിച്ച് പട്ടാളക്കാർ മടങ്ങിപ്പോയി. ഫെലിക്സ് ചിന്തിച്ചു, ക്രിസ്തുവിന് അനേകായിരം നന്ദി പുറത്തു വച്ച് രേഖപ്പെടുത്തി. ഫെലിക്സ് പുറത്തു പോയിട്ട് തൻ്റെ സുവിശേഷത്തിൽ ലോകത്തോട് പ്രസംഗിച്ചു. ആ പ്രസംഗിച്ച സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഈ കോവിഡ് കാലത്ത് വളരെ അന്വർത്ഥമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ വളരെ അന്വർത്ഥമാണ്. ലോകത്തോട് ഫെലിക്സ് പ്രസംഗിച്ചു, തൻ്റെ ശിഷ്യന്മാരോട് പ്രസംഗിച്ചു. ഫെലിക്സ് പ്രസംഗിച്ചത് ഇതാണ്. പട്ടാളക്കാർ ഒന്ന് മടങ്ങിപ്പോകുമ്പോൾ ഫെലിക്സ് പറയുകയാണ്, ദൈവാശ്രയമുള്ളതായ ഒരു മനുഷ്യന് ചിലന്തി വല ഒരു വലിയ വൻമതിലായി അവനെ സംരക്ഷിക്കുന്നു. ദൈവാശ്രയമുള്ള ഒരാളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവാശ്രയമില്ലാത്ത ഒരു മനുഷ്യന് ഒരു വൻമതിൽ ചിലന്തി വലയുടെ സംരക്ഷണം പോലും ലഭിക്കുന്നില്ല എന്ന് ഫെലിക്സ് പറയുകയാണ്. ഫെലിക്സിനത് പറയുവാനുള്ളതായ ധൈര്യവും ആത്മീയമായ പ്രചോദനവും ഫെലിക്സിന് ലഭിക്കുന്നത് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാത്സല്യമുള്ള എൻ്റെ പ്രിയ കുട്ടികളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കുവാനുണ്ട്. നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ എത്ര നാളുകളായി കാണും? ഒരുപാട് നാളുകളായി കാണും. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ രണ്ട് നേരം പ്രാർത്ഥിക്കുന്ന കുട്ടികൾ എത്ര പേര് കാണും? ഒന്ന് കൈപൊക്കാമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ കൈപൊക്കിയേക്കാം. നിങ്ങൾ രണ്ട് നേരം പ്രാർത്ഥിക്കണം. പള്ളിയിൽ പോകാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നിങ്ങൾക്ക് മാസ്ക് ധരിക്കണം, നിങ്ങൾക്ക് മറ്റ് സാനിറ്റൈസർ ഉപയോഗിക്കണം, അകലം പാലിക്കണം. ഒരുപാട് നിയമങ്ങൾ ഇന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായി നിങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് സമൂഹത്തിൽ ജീവിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ ഒരു നല്ല സൺഡേ സ്കൂളിൻ്റെ സൺഡേ സ്കൂളായി നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും. നിങ്ങളുടെ അപ്പനും അമ്മയും സൺഡേ സ്കൂൾ അധ്യാപകരായി നിങ്ങളെ വളർത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ വീട് ഒരു പള്ളിയായി തീരുന്ന അനുഭവം ഉണ്ടാകും. ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായത്തിൽ പ്രകാരം പറയുകയാണ്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഫെലിക്സ് ആരാണ്? ഫെലിക്സ് ബുദ്ധിമാനാണ്. ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിച്ചു എന്നുള്ള ആ കാരണത്താൽ അവൻ ദൈവത്തിൻ്റെ ബുദ്ധിമാനായി തീർന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. സമയ ചുരുക്കത്താൽ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നമ്മുടെ ബാഹ്യമായിരിക്കുന്ന കണ്ണുകളെ അടച്ചുകൊണ്ട് ആത്മീയ കണ്ണുകളെ നമുക്ക് തുറക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ദൈവം തമ്പുരാനെ, ഈ മഹാ കോവിഡ് കാലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ദിനപാഠശാലകളിലെ പഠനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട വിധം പഠിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാതെ പോയിരിക്കുന്നു. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ സ്കൂളിൽ പോയി ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് പഠിക്കുവാനായിട്ട് സാധിക്കാതെ വന്നിരിക്കുന്നു. ലോകത്തെ കർത്താവെ അവിടുന്ന് ശിക്ഷിക്കരുതെന്ന് ഞങ്ങൾ നിൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, അധ്യാപികമാരെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ലോകത്ത് പ്രയാസങ്ങളും ക്ഷാമങ്ങളും പകർച്ചവ്യാധികളെ നീക്കിക്കളയണമേ. വീണ്ടും ഒരിക്കൽ കൂടി സഭയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ കണ്ണുകളെ നമുക്ക് തുറക്കാം. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.